ഹായ് ഓൾ, അസ്സലാം വലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട്. രാവിലത്തെ ജഗ പുകയായിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് രാവിലെ തന്നെ ഗ്യാസ് അങ്ങോട്ട് പണി തന്നിട്ടോ. രാവിലെ എണീറ്റ് വന്ന് ഒരു ഗ്ലാസ് കട്ടൻ ചായ വെക്കാമെന്ന് വിചാരിച്ച് ഗ്യാസ് കത്തിച്ചപ്പോഴേക്കും ഗ്യാസ് അങ്ങോട്ട് തീർന്നിട്ടോ. പിന്നെ ആകെപ്പാടൊരു പൊല്ലാപ്പാണ്. ആ പൊല്ലാപ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് കേട്ടോ. ഇപ്പോൾ രാവിലെ തന്നെ പച്ചരിയൊക്കെ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ സമയം ദോശ ചുടാമെന്നായിരുന്നു വിചാരിച്ചേ. അടുപ്പ് കത്തിച്ചിട്ട് കുറേ സമയം ദോശയും ചുട്ടിരിക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര പണി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് പുട്ടുണ്ടാക്കാമെന്ന്. അപ്പോൾ പുട്ടിനുള്ള അരി ഉണ്ടായിരുന്നു, അതിങ്ങോട്ട് പൊടിച്ചെടുക്കാൻ കേട്ടോ മിക്സ്. അപ്പോൾ ചേട്ടപ്പുട്ട് ഉണ്ടാക്കുന്ന ആ ഒരു പാത്രം എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് കുക്കറിൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ട് പുട്ടുണ്ടാക്കലാണ് ഞാൻ ചെയ്യൽ. അപ്പോൾ കുക്കറാണിന്ന് പുറത്ത് അടുപ്പത്തെ തീ കത്തിച്ചിട്ട് അതിൻ്റെ മേലെ കൊണ്ടുപോയി വെച്ച് അതിലാണ് ഇപ്പോൾ പുട്ടുണ്ടാക്കാൻ പോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് പുട്ടിന് പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് അരി കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് എടുത്തിട്ട് പൊടിച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ ബാക്കി ഉള്ളത് കടയിൽ കൊടുത്ത് പൊടിപ്പിക്കണം. അങ്ങനെ ഇതാ പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് ഈ പൊടി ഒന്ന് കുഴച്ച് വെക്കട്ടെ. ഇത് കുഴച്ച് വെച്ചതിൻ്റെ ശേഷം പ്ലാനിങ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ നേരത്തെ മുൻകൂട്ടി ഒരു പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ തേങ്ങയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ തേങ്ങ തോട്ടത്തിൽ പോയി പെരക്കി കൊണ്ടുവന്നിട്ട് വേണം പൊളിക്കാൻ, എന്നിട്ട് വേണം ചിരവാൻ, എന്നിട്ട് വേണം പുട്ടുണ്ടാക്കാൻ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ തേങ്ങ എടുത്തിട്ട് വരാം. അപ്പോൾ തേങ്ങ എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം കേട്ടോ. ഈ പുട്ട് കുഴക്കാൻ ആദ്യം എനിക്ക് വലിയ പിടിപാടില്ലേനു കേട്ടോ. പിന്നെ എങ്ങനെയാണെന്ന് പറയാം സംഭവം മനസ്സിലായത്. എനിക്ക് ഉമ്മ പറഞ്ഞത് ഇത് നനവ് പാകത്തിന് എങ്ങനെയാണ് കറക്റ്റ് എനിക്ക് അറിയാത്ത സംഭവം. അപ്പോൾ നനവ് എങ്ങനെയാണ് മനസ്സിലാക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കുഴച്ചിട്ട് കയ്യിലിങ്ങനെ നമ്മൾ ചുരുട്ടി പിടിച്ച് നോക്കുക. അങ്ങനെ ആകുമ്പോൾ പൊടിയാതെ താഴെ പോവാതെ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ മുറുകിയിട്ട് അതേ സെയിം അവസ്ഥയിൽ തന്നെ നിൽക്കുകയെന്നുണ്ടെങ്കിൽ പാകത്തെ നനവാണ്. അതല്ലെങ്കിൽ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകും കേട്ടോ. വെള്ളം മതിയായിട്ടില്ല എന്നാണെങ്കിൽ ഇത് പൊടി പൊടിയായിട്ട് താഴേക്ക് പോകും. വെള്ളം കൂടുതലാണെങ്കിൽ പിന്നെ അളിവിളിയാവുമല്ലോ, അത് വേറെ. അപ്പം അങ്ങനെയാണ് ഈ പുട്ട് കുഴക്കലിൻ്റെ ടിപ്പും ട്രിക്സും ഒക്കെ കേട്ടോ. ഇനിയിപ്പോൾ ഇത് തേങ്ങ എടുക്കാൻ പോവാണ് കേട്ടോ. തേങ്ങ ഇവിടെ വീണ് കിടക്കുന്നുണ്ട്. വീണ് കിടന്നിട്ട് കുറേയൊക്കെ ഇങ്ങോട്ട് പെറുക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ട് ബാക്കി നീ കൊണ്ട് കേട്ടോ. അപ്പം ചില സമയത്ത് ഇവിടെ വന്നിട്ട് എടുക്കും, ചില സമയം വരുമ്പോൾ കുറേ തോന എടുത്തിട്ട് പോവും. തേങ്ങേൻ്റെ മേലെ കൂടെ ഓല വെച്ച് മൂടി വെച്ചതാണ് കേട്ടോ. തെങ്ങ് കണ്ടിയില്ലേ, അപ്പോൾ ഇവിടെയാണ് തേങ്ങ ഉള്ളത്. പിന്നെ ഇതാ അംസക്കാക്കാൻ്റെ വീടാണ് കേട്ടോ ഈ തോട്ടത്തിൻ്റെ അപ്പുറത്തുള്ളത്. അപ്പോൾ അങ്ങനെ ഇതാ തേങ്ങ എടുത്തിട്ട് വേഗം പോട്ടെ. ഒന്നും പറയണ്ട കേട്ടോ, ഗ്യാസ് ഇല്ലാതെ പൊല്ലാപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിയ പൊല്ലാപ്പ് ഇല്ല കേട്ടോ. ഗ്യാസ് രാവിലെ തന്നെ അമീൻ്റെ സ്കൂൾ പോകലും ബാക്കിയുള്ള എല്ലാവരും ചായക്ക് നേരം വൈകും ഗ്യാസ് ഇല്ലെങ്കിൽ. എനിക്കാണെങ്കിൽ ഒന്നാമത്തെ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കെറ്റിൽ കേടായി കേട്ടോ. പിന്നെ കറണ്ടടുപ്പ് ഞാൻ ഒഴിവാക്കുകയും ചെയ്തു. ഇപ്പോഴാണ് എനിക്ക് ശരിക്കും അതിന് പണി കിട്ടിയത്. എന്തായാലും ജഗ പുകയായിട്ട് അങ്ങോട്ട് തീർക്കുകയാണ്, അല്ലാതെ ഒരു രക്ഷയില്ല. പിന്നെ മുൻകൂട്ടി അറിയെങ്കിൽ ഞാനൊരു പ്ലാൻ ചെയ്യുമായിരുന്നു, പക്ഷേ ഇത് എണീറ്റ് വന്നതിൻ്റെ ശേഷമല്ലേ അറിഞ്ഞു. അതുകൊണ്ടാണ് ഇത്ര പണി കിട്ടിയത്. അപ്പോൾ കണ്ടില്ല ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തേങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പോട്ടെ. അപ്പോൾ ഈ ചായം കടിയൊക്കെ ഉണ്ടാക്കിയിട്ട് വേണമെന്നിപ്പോൾ മുറ്റത്തേക്കൊക്കെ ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ മുറ്റടിക്കല്ലോ രാവിലത്തെ സാധാരണ എല്ലാ പണികളും ഉണ്ട്. അപ്പോൾ ഞാനിന്ന് രാവിലത്തെ ഈ ഒരു തിരക്കിൻ്റെ കുറച്ച് വിശേഷങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ കേക്കുകൾ ഉണ്ടാക്കാനുണ്ട്, കുറച്ച് കേക്കിന് ഓർഡറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇൻഷാല്ല നാളെ ഒരു വീഡിയോ ആക്കിയിട്ട് ഞാനിടാം. ഇപ്പോൾ കണ്ടില്ലേ മുറ്റത്തൊക്കെ ചെറുപറേ പുല്ലൊക്കെ ഇലയൊക്കെ വീണ് കിടക്കുന്നുണ്ട്, അതൊക്കെ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇവിടെ വന്നിട്ട് തേങ്ങ പൊളിക്കാൻ കേട്ടോ. അമീനാണ് എനിക്കിപ്പം ഷൂട്ട് ചെയ്യുന്ന ആളിൻ്റെ ക്യാമറമാനോൻ. അപ്പോൾ ഞാൻ ഓനക്ക് മൊബൈൽ കൈമാറിയിട്ട് ഞാൻ തേങ്ങ പൊളിക്കുകയാണ്. അപ്പോൾ തേങ്ങ ഇതാ നല്ല ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് കഷ്ടപ്പാടുണ്ട് പൊളിച്ചങ്ങോട്ട് എടുക്കാൻ. എന്തായാലും അതൊക്കെ പൊളിച്ചതാ കണ്ടില്ലേ, നമ്മൾ ഈ സംഭവത്തിൽ പുട്ട് ഇവിടെ റെഡിയാക്കുകയാണ്. അപ്പോൾ ഇനി കണ്ടോളൂ നിങ്ങൾ. നല്ലൊരു 2023 ജാക്സൻ്റെ ഒരു ബ്ലാക്ക് കുക്കർ നിങ്ങൾ കാണാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിൻ്റെ ഒരു സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ടാവില്ല ഇത് ഏത് ജാക്സൻ്റെ മോഡലാണെന്ന്. ഈ ജാക്സൻ്റെ മോഡലിന് ഞാൻ ഒറിജിനൽ എന്താ പ്രസ്റ്റീജ് ആക്കി എടുക്കണമെങ്കിൽ എത്ര ടൈം മെനക്കണമെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ ഇതാ ചായടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ സോനു ഉപ്പച്ചി പോയതിൻ്റെ തകർക്കലാണ് കേട്ടോ അവിടെ. സോനുക്കില്ലേ വലിയ പാക്കറ്റിലില്ല മിഠായിയും പിന്നെന്താ കൊണ്ടുവരിക. സോനു ഉമ്മച്ചി ഏർക്കപ്പച്ചിൻ്റെ ഇവിടെ പോവാന്. സോനിപ്പോൾ ഹൃദയം തകർന്നുള്ള കരച്ചിലാണ്. അപ്പോഴത്തേന് എനിക്കിതാ നമ്മളെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ നിറകുടമായിട്ട് നമ്മളെ ഗ്യാസും കുറ്റി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സമാധാനം ഗ്യാസ് ഇല്ലെങ്കിൽ അടുക്കളത്തെ പെണ്ണുങ്ങളെ ആരും പോക്കാലേ. അപ്പോൾ എനിക്ക് പറ്റും ഇന്നത്തെ സമാധാനം എന്ന് പറഞ്ഞാൽ ഗ്യാസ് കിട്ടിയത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് തീരാനായിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് മുന്നേ വേറൊരു കുറ്റി നിറക്കാതിരുന്നത് കേട്ടോ.
അപ്പൊ എന്തായാലും സന്തോഷമായി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല് കേട്ടോ. അപ്പൊ തീർച്ചയായും പുതിയൊരു വീഡിയോ ആയിട്ട് അത് കേക്ക് വ്ളോഗ് ആയിട്ട് വരാം കേട്ടോ ഇൻഷാല്ലാ. അപ്പൊ ആ വീഡിയോയിലോ അല്ലെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ടോ ഇൻഷാല്ലാ കേക്കിൻ്റെ റേറ്റും ഒക്കെ ഇട്ടിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇനിയും പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.